അച്ഛന് പൗലോസ് സ്നേഹ കൊറിന്തോസ് സർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത്, ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ്, നിങ്ങളെല്ലാവരെയുമാണ്. അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിബദിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവൻ ഉറപ്പു വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. നമ്മുടെ കർത്താവായ മെസ്സിയാക്കി സ്തുതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.